നമസ്തേ നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ പാല് തൈരാക്കി കടഞ്ഞ് മോരും നെയ്യൊക്കെ എടുത്തുല്ലോ, എണ്ണയൊക്കെ എടുത്തുല്ലോ. അങ്ങനെ വെണ്ണ എടുത്തപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണനെ പറ്റി പറഞ്ഞൂല്ലേ. ഉണ്ണികൃഷ്ണനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ഞാനൊരു കൊച്ചു കഥ പറയട്ടെ, കുട്ടികൾക്ക് ഇഷ്ടമാകുമെന്ന് തോന്നുന്നു. ഉണ്ണികൃഷ്ണന് വെണ്ണ നല്ല ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ഇഷ്ടം, കണ്ണൻ്റെ ഇഷ്ടം, അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. മനോഹരമായ 10 ശ്ലോകങ്ങളാണ്. ഞാനതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയാം. നോക്കൂ. ഒരു ദിവസം യശോദ, അതായത് ശ്രീകൃഷ്ണൻ്റെ അമ്മ, തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, വലിയ കലത്തിലിങ്ങനെ കടകോലിട്ടിട്ട് തൈര് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഉണ്ണിക്കണ്ണൻ ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നു. കൊച്ചുകുട്ടിയാണല്ലോ കണ്ണൻ. അവൻ എന്തിനാ വന്നതെന്നറിയാലോ? പാൽ കുടിക്കാനാണ് വന്നത്. മുലപ്പാൽ കുടിക്കാനായിട്ട്, സ്തന്യം കുടിക്കാനായിട്ട്. സ്തന്യം എന്ന് വെച്ചാൽ മുലപ്പാൽ കുടിക്കാൻ വന്നതാണ്, അമ്മയുടെ പാൽ കുടിക്കാൻ വന്നതാണ്. അവൻ ഓടി വന്നിട്ട് എന്ത് ചെയ്തു? അമ്മയുടെ ഈ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് മടിയിൽ കയറിയിരുന്ന് അമ്മ വേഗം മകനെ മടിയിലിരുത്തി പാൽ കൊടുത്തു. അപ്പോൾ കുട്ടിയാണെങ്കിൽ ദാ വിശന്നിട്ട് അല്ലെങ്കിൽ ദാഹിച്ചിട്ടാണല്ലോ കുടിക്കണത്. അപ്പോൾ അവനെ കുടിച്ച് കുടിച്ച് ഭയങ്കര കുടി പകുതി വയറ് നിറഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി കുട്ടിക്ക്. ആശ്വാസമായി കഴിഞ്ഞാൽ കുട്ടികൾ എന്താ ചെയ്യുക? എല്ലാ അമ്മമാർക്കും അറിയാതെ എന്താ ചെയ്യുക? കുട്ടി പതുക്കേനെ പാൽ കൂടി ഒന്ന് കുറച്ച് നേരത്തേക്ക് നിർത്തിയിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ മനോഹരമായിട്ട് ചിരിക്കും. ആ പാൽ പുഞ്ചിരി അത് കാണേണ്ടത് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ചിരി അമ്മയാണെങ്കിൽ മകൻ്റെ ഈ ചിരി കണ്ടപ്പോൾ സന്തോഷമായി. പെട്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മ വന്നു, അല്ല ഞാൻ അടുക്കളയിൽ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് തിളച്ച് പോവാറായി. നമുക്കറിയാലോ പാലടുപ്പത്ത് വെച്ച് പോകുന്ന എന്താ ഉണ്ടാവുന്ന? അമ്മ ഓടും കുട്ടിയെ താഴ്ത്തിരുത്തി വെച്ചിട്ട് ഒറ്റ ഓട്ടാണ് അടുക്കളയിലേക്ക് ഓടി ചെന്ന് അമ്മ അടുപ്പിലേക്ക് പോയി തുടങ്ങി പാൽ. അപ്പോഴേക്കത് വേഗം വാങ്ങി വെച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ സംഭവിച്ചെന്നറിയോ? ഇവനാണെങ്കിൽ പകുതി വിശപ്പ് മാറിയിട്ടുള്ളൂ. അതിന് ഇടയ്ക്ക് വന്ന് ഈ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കാനായിട്ടൊന്ന്, സന്തോഷം കൊണ്ട് ചിരിക്കാനായിട്ടൊന്ന് തുടങ്ങിയതാണ്. അപ്പോഴേക്കും അമ്മ ഇവനടുത്ത് താഴെ വെച്ചില്ലേ, അവന് ദേഷ്യം വന്നു. ദേഷ്യം വന്ന കുട്ടി എന്താ ചെയ്യുക? ഉടനെ അവനെ എഴുന്നേറ്റിട്ട് ഈ കടകോലെടുത്തിട്ട് കലം, തൈര് കലം ഒറ്റടി. അപ്പോൾ തൈര് കലം ഉടഞ്ഞു. ഉടഞ്ഞിട്ട് എന്താണ്ടാവുക? തൈര് മുഴുവനും താഴെ പോയി. മൺകലത്തിലാണ് പാല് കാച്ചി തൈരൊക്കെ ആക്കി ആക്കണത്. അപ്പോൾ നമുക്കറിയാം കടകോലുകൊണ്ട് കൊട്ടിയാൽ എന്താണ്ടാവുക എന്ന് അറിയാലോ. അത് മുഴുവനും താഴെ പോയി. അപ്പോൾ അവനതിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവനാകെ പേടിയുണ്ടാവും. അയ്യോ പോയി പേടി, കൊച്ചുകുട്ടിയല്ലേ, പേടിയൊന്നും ഉണ്ടാവില്ല. ഈ സമയത്ത് അമ്മ എന്താ അവിടെ ശബ്ദം കേട്ടെ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഉറക്കെയുള്ള ശബ്ദം കേൾക്കാനുണ്ടല്ലോ എന്ന് ഓടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എന്താ കാണുന്നത്? താഴെ മുഴുവനും ഇങ്ങനെ തൈര് ഇങ്ങനെ നിറഞ്ഞ്, വെളുത്ത തൈര് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക. അപ്പോൾ കവി അവിടെ ഉപമിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലയോ ഭഗവാനെ, നിൻ്റെ യശസ്സ് ലോകമെമ്പാടും പരന്നതുപോലെ താഴെ ഭൂമിയിലിങ്ങനെ തൈര് ഇങ്ങനെ നിറഞ്ഞ് പരന്ന് കിടക്കണ അമ്മ കണ്ടു. അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ? തൈരും കലം ഉടഞ്ഞ് തൈര് മുഴുവനും താഴെ പോയപ്പോൾ അവനെന്ത് ചെയ്തു? അവിടുന്ന് പോയി. അത്യാവശ്യ വിശപ്പം മാറിയിട്ടുണ്ട്, അത് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചാൽ അവൻ പോയി അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അവനല്ലേ ചെയ്ത ഈ പണി? അവനെ നോക്കിയത് എവിടെയാ പോയേ? നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ പിന്നാലെ കൂട്ടുകാരികളും വന്നിട്ടുണ്ട്, അമ്മയുടെ സഖിമാർ കുറേ പേരുണ്ട് അവിടെ, ഗോപികമാർ കുറേ പേര്, തൊട്ടടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ശബ്ദം കേട്ട് അവരും വന്നു. അവരും കണ്ടപ്പോൾ സ്തബ്ധരായി. എന്താ ചെയ്തേക്കണ കുട്ടി? അമ്മയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നു. അമ്മ എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അമ്മ കുട്ടിയെ അന്വേഷിച്ചിങ്ങനെ നടന്നു. നടന്നപ്പോൾ അവൻ എവിടെയാണെന്നറിയോ? അവൻ അപ്പുറത്ത് ഉരലൊക്കെ ഇട്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, ഉരൽ, അതായത് നമ്മൾ നെല്ല് കുത്താനും അതുപോലെ തന്നെ ഇടിക്കാനൊക്കെയുള്ള ഒരു ഉരലുണ്ട്, മരം കൊണ്ടുണ്ടാക്കിയ ഉരലാണ്. പണ്ട് കാലത്ത് ഉരലാണ്, ഉരലിലാണ് നമ്മൾ അരി പൊടിക്കുക, അതുപോലെ തന്നെ നെല്ല് കുത്തുക, കഞ്ഞി വയ്ക്കാനുള്ള നെല്ലൊക്കെ കുത്തുക അതിലാണ്. പിന്നെ ഉരലിൻ്റെ അടുത്തേക്കാണ് പോയത്. ഉരലിൻ്റെ അടുത്ത് പോയിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ? അവൻ കുറേ വെണ്ണ അവിടെ നിന്ന് എടുത്തിട്ട്
ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവൻ ഇഷ്ടംപോലെ വെണ്ണ തിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പൂച്ചയ്ക്ക് ഇങ്ങനെ കൊടുക്കുക. പൂച്ചയെ നീ തിന്നോ വെണ്ണ, പൂച്ചയെ നീ തിന്നോ വെണ്ണ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഇത് കൊണ്ടപ്പോൾ കലി വന്നു. അമ്മ എന്തോ നിന്നെ ഞാൻ എന്തോ ചെയ്യുക, അടിക്കാനായിട്ട് വടിയും കിട്ടാനല്ലേ ഒരു കാര്യം ചെയ്യാം, നീ ഇനി സ്ഥലത്തേക്കും പോകണ്ടെന്നും പറഞ്ഞിട്ട് വേഗം ഒരു കയറെടുത്ത് കൊണ്ടുവരും. കയറ് ഒരു ചെറിയൊരു കയറ് കൊണ്ടുവന്നിട്ട് ഇവനെ കെട്ടിയിട്ട് ഒരലിനോട് കൂടി കെട്ടാനായിട്ട് അമ്മ കയറെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവനിങ്ങനെ പേടിച്ച് നിൽക്കും. അമ്മ എന്താ ചെയ്യും, ദേഷ്യപ്പെടണമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ കയറ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവനെ കെട്ടാനായിട്ട് ഇങ്ങനെ അരയിലാണ് ഇങ്ങനെ കെട്ടുക. അരയിൽ കെട്ടാനായിട്ട് നോക്കിയപ്പോൾ കയറെത്തുന്നില്ല. എത്ര കുറവുണ്ടെന്നറിയോ, രണ്ട് വിരൽ ചിത്ര നീളമല്ല, ഇത്ര ഒരു വിരലിൽ ഇത്ര വീതിയുണ്ട്, രണ്ട് വിരലിൻ്റെ വീതി ഇത്രയും കുറവാണ് കയറിന്. അപ്പോൾ കെട്ടാണ്ട് എത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, വേറെ ഒരു കഷ്ണം കൂടി കയറെടുത്ത് കൂട്ടിക്കെട്ടിയിട്ട് വീണ്ടും ഒപ്പിച്ചു. അപ്പോഴും ഇത് എത്തുന്നില്ല. പിന്നെയും അമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ കുറേ ഒരുപാട് കയറുകൾ കൊണ്ടുവന്നിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടും ഈ കയറ് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുട്ടിയുടെ അരയിൽ കിട്ടുമ്പോൾ തികയില്ല. അപ്പോൾ കൂട്ടുകാരികളുണ്ടല്ലോ കൂടെയുള്ള ഗോപികമാർ, അവരും ഇത് കാണുന്നുണ്ട്, അവർക്കും അത്ഭുതമായി, ഇത് എന്ത് കഥ, കയറ് തികയാണ്ടായപ്പോൾ അവനാണെങ്കിൽ നല്ല സന്തോഷമായി, അമ്മയ്ക്ക് പറ്റണില്ലല്ലോ എന്നുള്ള സന്തോഷം. മറ്റുള്ള സ്ത്രീകളൊക്കെ എന്തായി, ചിരിയോട് ചിരി, അത്ഭുതവും അമ്മയ്ക്ക് ദേഷ്യവും, അതുപോലെ തന്നെ ഇത് ശരിയാവാണ്ടുള്ള വിഷമവും, ഇപ്പം നാണക്കേട് അല്ലേ. ഇത്ര ദേഷ്യത്തിലൊക്കെ വന്നിട്ട് കെട്ടാൻ പറ്റാണ്ടായപ്പോൾ, അത് ഇത്രയും പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് കെട്ടാൻ പറ്റാണ്ടായപ്പോൾ അമ്മയ്ക്ക് ആകെ നാണക്കേട് പോലെയായി. അപ്പോൾ അമ്മ ഇങ്ങനെ കുറേ നാണക്കേടിനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് പാവം തോന്നിയാവും. എൻ്റെ അമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചായി പോവല്ലേ, പാവം, അമ്മ എന്നാ വിഷമിപ്പിക്കണ്ട എന്ന് വെച്ചിട്ട് അവൻ സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ തന്നെ അവൻ്റെ ആ ശക്തി കൊണ്ട് കയറ് തികയും. അപ്പോൾ അവനെ കിട്ടും അമ്മ. മറ്റുള്ള സ്ത്രീകൾ കാണലേ തന്നെ അമ്മ നിന്നെ ശരിയാക്കി തരാടാ, ഇവിടെ നിൽക്ക് നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും. ഈ അരയിൽ ഇങ്ങനെ കിട്ടുന്നില്ലേ, അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ പേര് വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ, അരയിൽ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് ഉദരം എന്ന് പറയും. വയറിന് എന്താ പറയുക, ഉദരം. വയറിൻ്റെ ഭാഗത്ത് ധാമം, ധാമം എന്ന് വെച്ചാൽ കയറ് എന്ന് പറയാം, ധാമം കയറ്. ധാമം ഉദരത്തിൻ്റെ ഭാഗത്ത് കെട്ടിയത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ ദാമോദരൻ എന്ന പേര് വന്നത്. എന്താ പേര്, ധാമം ഉദരത്തിൽ കെട്ടിയവൻ, ദാമോദരൻ. അപ്പം അങ്ങനെ അവനെ കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നൊരു, അരയിൽ മാത്രം കെട്ടിയാൽ പോരാ, മറ്റേ അറ്റം കൊണ്ട് അമ്മ എവിടെ കെട്ടി, ഒരലുമ്മ കെട്ടി. ഇനി ഈ ഒരലുമ്മ ഇത് വലിച്ചു നീപ്പോ കാണട്ടെ അവിടെ കിടക്കുന്നു പറഞ്ഞിട്ട്, കൊച്ചുകുട്ടിയല്ലേ അവന് പറ്റില്ല ഒരൽ വലിച്ചുകൊണ്ട് പോകാനൊന്നും എന്ന് വെച്ചിട്ട് അമ്മ അങ്ങനെ കെട്ടി. ഇതാണ് കഥ. അതായത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഈ കവി പറയാണ്, ആരെയാണോ സജ്ജനങ്ങളെ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നത്, ആരെയാണ്, ശ്രീകൃഷ്ണനെ. ശ്രീകൃഷ്ണനെ സജ്ജനങ്ങൾ ബന്ധുവാക്കാൻ, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ അമ്മ ബന്ധിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് മനസ്സിലായ. അതുകൂടാതെ പിന്നെ ലാസ്റ്റ് പറയാണ് മേൽപ്പത്തൂര്, ആപാശന്മാർക്ക്, ആശ നശിച്ചവർക്ക് മാത്രമേ ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ആശ നശിച്ചവർക്ക് മാത്രമേ, ആപാശന്മാർക്ക് മാത്രമേ ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ആപാശനായ അങ്ങയെ സപാശയായ, പാശത്തോടു കൂടിയ, കയറോടു കൂടിയ അമ്മ ദാ കെട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ കെട്ടി എന്നൊക്കെയാണ് പറയണത്. കുറേ നേരം ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരലുമ്മ ബന്ധിക്കപ്പെട്ട് ഇങ്ങനെ കിടക്കേണ്ടി വന്നു, നിൽക്കേണ്ടി വന്നു, എങ്ങോട്ടും പോകാൻ പറ്റില്ല അവന്. അങ്ങനെ ആയപ്പോഴാണ് എന്തുണ്ടായെന്നറിയോ, അവന് വിശക്കാതിരിക്കാനായിട്ട് അവൻ വേറെ സൂത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ, അവൻ കുറേ വെണ്ണ ഈ ഒരലിൻ്റെ ആ ദ്വാരത്തിൽ ഇടിക്കണ പാകലി, ആ ദ്വാരം കുഴി, അതിനുള്ളിൽ കുറേ വെണ്ണയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതവൻ സുഖമായിട്ട് എടുത്ത് തിന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ്റെ വെണ്ണക്കൊതി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അല്ലേ. അപ്പോൾ ഇന്ന് ഈ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അന്ന് ആ വെണ്ണയൊക്കെ ഉണ്ടാക്കിയപ്പോഴേ ഉണ്ണികൃഷ്ണൻ്റെ ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് കഥ നിങ്ങൾക്ക് ഒരെണ്ണം പറഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇഷ്ടമായ കഥ, എല്ലാവർക്കും അറിയുന്ന കഥയാണ്.
ഈ കഥയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. എന്താണ്? ഭഗവാന്റെ യശസ്സ് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ്. യശസ്സിൻ്റെ നിറം തന്നെ വെളുപ്പാണ്. അതുപോലെ തന്നെ തൈര്, വെളുത്ത തൈര് ഭൂമിയിലാകെ വ്യാപിച്ചിരിക്കുകയാണ്. രൂപമാലങ്കാരം വച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാമോദരൻ എന്ന് പേര് വന്നത് പണ്ട് എനിക്കറിയുന്നതിൽ ദാമോദരൻ എന്താണ്. ദാ അപ്പം ഞാൻ ദാമോദരനാണോ? അല്ല, ദാണ് ദയാ, ദാമം ഉദരത്തിൽ ധരിച്ചവനാണ് ദാമോദരൻ. കഥയുടെ ആ പേരും കിട്ടി നമുക്ക് അല്ലേ. അങ്ങനെ ഇങ്ങനെയാണ്. രാമോദരനല്ല, ദാമോദരനല്ല, ദാമോദരൻ എന്നാണ് പേര് കൃഷ്ണൻ്റെ കേട്ടോ. ഓക്കെ, ഇഷ്ടമായില്ലേ കഥ? ഇത് ഞാൻ ചൊല്ലണോ? അതൊന്ന് വേണ്ടല്ലേ.